ഹലോ മാഡം, മുംബൈ സംബന്ധം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ യു എയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനും നമുക്ക് നാട്ടിലോട്ട് പൈസ അയക്കാനും അത് ഫ്രീ ആയിട്ട് പൈസ അയക്കാനും ആ നല്ല ബാങ്ക് റേറ്റ് ഒക്കെ കിട്ടുന്ന പല ആപ്ലിക്കേഷൻസും നമുക്കിന്ന് യു എയിൽ അവൈലബിൾ ആണ്. ഇതിലേതാണ് ബെറ്റർ? നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. റെമിറ്റ്ലി, ഇയാൻ മണി, ബോട്ട് എം, പേറ്റ്, പേറ്റ് പ്ലസ്, അങ്ങനെ കുറേ ആപ്ലിക്കേഷനെ പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ അക്കൗണ്ടിൽ കയറി നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഏതാണ് നമുക്ക് നല്ല ഫെസിലിറ്റീസ് തരുന്ന ആപ്ലിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ പറയും, ഇയാൻ മണി ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഇത് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഒക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എമറേസ് ഐ ഡി ഉപയോഗിച്ചിട്ട് നമുക്കിത് ഓപ്പൺ ആക്കാൻ പറ്റും. യു എ നമുക്ക് അത്യാവശ്യം നല്ല ട്രഷറായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇയാൻ മണി ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നാളോട്ട് പൈസ അയക്കാനും ലോക്കലി പൈസ അയക്കാനും ദേവാസ് ആലിക്ക് പോലുള്ള പല ബില്ലുകൾ പേ ചെയ്യാനും ഫോൺ റീചാർജ് ചെയ്യാനും അങ്ങനെ കുറേ ഫെസിലിറ്റീസ് നമുക്ക് ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇതിൽ മെയിനായിട്ട് നമുക്ക് നാളോട്ട് പൈസ അയക്കണം എല്ലാവരും നോക്കുന്നതാണ്. മെയിനായിട്ട് നാളോട്ട് പൈസ അയക്കണം, ഫ്രീ ആയിട്ട് പൈസ അയക്കണം. ഇതിൽ നിലവിൽ ഇതുവരെ നമുക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ നാളോട്ട് പൈസ അയച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ഫ്രീ ആയിട്ട് പൈസ അയക്കുമ്പോൾ എല്ലാ ആപ്ലിക്കേഷനുള്ള പ്രശ്നമാണ് നല്ല ബാങ്ക് റേറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇയാൻ മണി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നല്ല ബാങ്ക് റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് നാളോട്ട് പൈസ അയക്കാനും പറ്റുന്നുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റ് ആണ്. അപ്പം ഇത് മാത്രമാണോ എനിക്കിത് ഇഷ്ടപ്പെടാനുള്ള കാരണം? അല്ല, നമുക്ക് ലോക്കലി യൂസ് ചെയ്യാനുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്കിതിനകത്തൊരു എ ടി എം കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എ ടി എം കാർഡ് എന്ന് പറയാൻ നമുക്ക് ഫിസിക്കലിയും അതുപോലെ തന്നെ വെർച്വലി ആയിട്ട് യൂസ് ചെയ്യാനുള്ള എ ടി എം കാർഡ് നമുക്ക് കിട്ടുന്നത്. അതായത് ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാർഡ് നമുക്ക് നമ്മൾ പേഴ്സ് വെച്ച് കൊടുക്കുന്നത് നോർമൽ കാർഡുണ്ട്, അതിലത്തെ കാർഡ് നമുക്ക് കിട്ടും. ആ ഒരു കാർഡ് കിട്ടാനായിട്ട് 26 AD നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പർച്ചേസുകളും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് NFC സപ്പോർട്ട് ചെയ്യുന്നൊരു മൊബൈലാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു വാലറ്റോ വല്ലതും ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇമ്പിൾഡ് ആയിട്ടൊരു വാലറ്റ് ഉണ്ടെങ്കിൽ ആ വാലറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ കാർഡ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ ഷോപ്പുകളിലും ഈ ഒരു കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതല്ല, നിങ്ങൾ NFC സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് കാർഡ് നമ്പർ, അതുപോലെ CVV കോഡ്, SBI ഡേറ്റ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആമസോൺ, നൂൻ പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സെക്കൻഡറി ഒരു അക്കൗണ്ടായിട്ട് നമുക്കിതൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓൺലൈൻ പർച്ചേസുകളും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു കാർഡ് ഡീറ്റെയിൽ കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമാണോ? അല്ല, നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പർച്ചേസുകൾക്ക് ഇപ്പം ഞാനിത് പൈസ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഫോണൊന്ന് റീചാർജ് ചെയ്താൽ, ഒരു 5 രൂപയ്ക്ക് ഞാൻ ഒന്ന് റീചാർജ് ചെയ്താലും അതിനും എനിക്ക് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. ഞാൻ ചെറിയ വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നീടാണ് എനിക്കിതിൻ്റെ ഒരു ഗുഡ്നെസ് മനസ്സിലായത്. അപ്പം റീചാർജ് ചെയ്തിട്ട് ഉണ്ടായി എനിക്ക് നിങ്ങളുടെ കാണാൻ പറ്റും, എനിക്ക് കിട്ടിയ റിവാർഡ്സ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെറിയൊരു എമൗണ്ടുകൾക്ക് ഞാൻ ഇവിടെ റീചാർജ് ചെയ്ത, അല്ലെങ്കിൽ 5 രൂപയ്ക്ക് റീചാർജ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിവാർഡ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ ഏകദേശം 50 രൂപ താഴെയാണ് ഞാനിവിടെ പർച്ചേസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് കിട്ടിയേക്കുന്ന ഇത്രയും റിവാർഡ്സ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 0.39 AD എനിക്ക് കിട്ടിയേക്കുന്ന റിവാർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പം ഈ റിവാർഡ്സ് നിങ്ങൾ കൂടുതൽ നിങ്ങൾ ഒരു മാസം പർച്ചേസുകൾ മൊത്തം, അല്ലെങ്കിൽ 2-3 മാസം പർച്ചേസുകൾ മൊത്തം ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പർച്ചേസ് ആയാൽ പോലും അതിൻ്റെ റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതൊരു വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മെയിനായിട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പേറ്റ് യൂസ് ചെയ്യുന്നവർക്കറിയാം, പേറ്റിൽ നമുക്ക് ഇതിൽ IBAN നമ്പർ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ സാലറി അക്കൗണ്ട് ആക്കാനും അതുപോലെ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പേറ്റ്. അത് പേറ്റ് പ്ലസ്സിലോട്ട് ഓട്ടോമാറ്റിക് ചേഞ്ച് ആകും. അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടേപ്പുണ്ട്. അപ്പം നമുക്ക് ഈയൊരു ഇയാൻ മണി ആപ്ലിക്കേഷന് ഫ്യൂച്ചറിൽ നമുക്ക് IBAN നമ്പർ കിട്ടാൻ പോകുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടാൻ പോകുന്നു. അങ്ങനെ നമുക്ക് റീസെൻ്റായിട്ട് അങ്ങനെ ഒരു അപ്ഡേഷൻ വരികയാണെങ്കിൽ അതൊരു സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ളൊരു അപ്ഡേഷൻ ആയിരിക്കും. അപ്പം ഈ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ഫേവറേറ്റ് നമ്പർ 1 വന്നത്. നമുക്ക് ലോക്കലി കുറേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് നാളോട്ട് ഫ്രീ ആയിട്ട് പൈസ അയക്കാൻ പറ്റും. അതുപോലെ നല്ല ബാങ്ക് റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ATM കാർഡ് കിട്ടുന്നുണ്ട്. നമുക്ക് ഫിസിക്കലിയും അതുപോലെ വെർച്വലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിവാർഡ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പർച്ചേസുകൾക്കും റിവാർഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ IBAN നമ്പർ വരുവാണെങ്കിൽ നമ്പർ 1 ആയിരിക്കും നമുക്ക് എന്തായാലും. അപ്പം ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയൊക്കെയാണ് എൻ്റെ അറിവിൽ എനിക്കറിയാവുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു UAE യൂസ് ചെയ്യാൻ പറ്റുന്ന അട്ടിപ്പൊളി, അല്ലെങ്കിൽ നമ്പർ 1 ഒരു ആപ്ലിക്കേഷൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇതായിരിക്കും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിലും ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്ത് പറയാം. നമുക്ക് നോക്കാമല്ലോ
വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കേ.